2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായും യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരിച്ച് ജയിച്ച ശെൽവരാജനെയാണ് കെ ആൻസലൻ 2016 പരാജയപ്പെടുത്തിയത്. ശെൽവരാജ് ഉയർത്തിയ കടുത്ത വെല്ലുവിളിയെ 9543 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ ആൻസലൻ മറികടന്നത്. നെയ്യാറ്റിൻകര നഗരസഭ, അതിയന്നൂർ, തിരുപുറം, ചെങ്കൽ, കുളത്തൂർ, കാരോട് എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം. മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും വികസനം എത്തിക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ആൻസലൻ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, വൈദ്യുതി മേഖലയിൽ 37 കോടി രൂപയിലധികം ചിലവഴിച്ചു. കുടിവെള്ള പദ്ധതികൾക്ക് 131 കോടി രൂപയാണ് ചിലവഴിച്ചത്. പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആക്കി. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്ന് ആൻസലൻ പറഞ്ഞു. ഏറ്റവും വലിയ നേട്ടമായി MLA എടുത്തു പറയുന്ന നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തിയത് UDF സർക്കാരിന്റെ കാലത്താണെന്നാണ് മറുവാദം. ചിലതൊക്കെ ചെയ്തു എന്ന് വച്ച് MLA പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കി എന്ന അവകാശവാദം അംഗീകരിക്കാനാവില്ല എന്നും ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നു. മണ്ഡലത്തിൽ സമഗ്ര വികസനം നടപ്പാക്കിയെന്ന വാദവും തെറ്റാണെന്ന അഭിപ്രായക്കാരും കുറവല്ല. നാടിന് വേണ്ടി ചെയ്യും, അതുകൊണ്ടല്ലേ വേണ്ടൂ. നല്ല ആളൊക്കെ നല്ല എന്നേറ്റാണ്. ഞാൻ അവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു, എനിക്ക് അങ്ങനെയൊക്കെ അറിയാം. നല്ല പാർട്ടിയുണ്ട്, കുഴപ്പമില്ല, നല്ല സഹകരണമുണ്ട്. എന്താവശ്യം ചെന്ന് പറഞ്ഞാലും വരും, നമുക്കത് ചെയ്ത് തന്നിട്ടുമുണ്ട്. നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് ആണെങ്കിൽ ജയിക്കണം, പുള്ളി ജയിക്കും. എടുത്തു ഇവിടുത്തെ MLA ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആശുപത്രി ഡയാലിസ് സെൻ്റർ വന്നതും ഈ കൊറോണ പ്രതിരോധിക്കൽ കാര്യങ്ങൾ ചെയ്തതും ഈ മുടങ്ങി കിടന്ന ബസ് റൂട്ടുകളിൽ വണ്ടി വിട്ടതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വികസന പരിപാടിയിൽ ഒരുപാട് മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടുത്തെ MLA. അല്ല MLA നല്ല തന്നെ നല്ല അഭിപ്രായം. അതുകൊണ്ട് ഇവിടുത്തെ മണ്ഡലവാസിയില്ല MLA, അതുകൊണ്ട് വേറെ ഒരു അലിഗേഷൻ വേറെ അങ്ങനെ ഒന്നുമില്ല. നല്ല MLA ആണ് ഇവിടുത്തെ വികസനം കൊള്ളാം, കുഴപ്പമില്ല. MLA സംബന്ധിച്ചിടത്തോളം വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ലാത്ത ആളാണ്, ഒരു അലിഗേഷനും ഇല്ല. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വികസനം നടക്കുന്നുണ്ട്. നേരത്തെ ഹോസ്പിറ്റലൊക്കെ നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആക്കിയിട്ടുണ്ട്. എത്ര കാലത്തിന് ശേഷം നേരത്തെ ഹോസ്പിറ്റൽ നല്ല രീതിയിലുള്ള പ്രവർത്തന രീതി ആക്കിയിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല ഡോക്ടേഴ്സുമാരൊക്കെ ഉള്ളു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുണങ്ങളുണ്ട്. ഉള്ള കാര്യമുള്ള നമ്മുടെ ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് പറയാൻ പോലും അത്രേ ഉള്ളൂ. നമ്മുടെ MLA ജയപ്രിയനായ MLA ആണ്. അയാൾ 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർന്നും അങ്ങേരെ തന്നെ മത്സരിക്കുമെന്നും അങ്ങേരെ തന്നെ ജയിക്കുമെന്നാണ് വിശ്വാസമാണ് എനിക്കുള്ളത്. ആൻസലൻ MLA നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. എല്ലാവിധ സഹായവും എന്തിനുവേണേ പോയി പറഞ്ഞാലും പുള്ളി ഓൺ ദ സ്പോട്ടിൽ എന്താ വെച്ചാലും നടപടികൾ ക്രമങ്ങളായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പാർട്ടി എന്നുള്ള ഒന്നും നോക്കില്ല, ഏത് പാർട്ടി പോയാലും പുള്ളി കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തുവേണോ വെച്ചാൽ ചെയ്തു തരും. നല്ലൊരു MLA ആണ്. കൊള്ളാം, നല്ല നല്ല വിലയിരുത്തിന്. പൊതുവെ എല്ലാം നല്ല അഭിപ്രായങ്ങളാണ്. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലം ഇടതുപക്ഷത്തിന് അപ്രാപ്യമായ മണ്ഡലമല്ല. 2009 മണ്ഡലത്തിൻ്റെ പുനരാവിഷ്കരണം നടന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. പരമ്പരാഗതമായി UDF ശക്തി പ്രദേശങ്ങളുമുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം തന്നെ ആളുകൾ ശരിയായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമാക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് കുറേ വാർഡ് ഇലക്ഷനിലൊക്കെ വ്യക്തിപരമായ സ്വാധീനങ്ങൾ നിർണ്ണയിക്കാം. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ചും രാഷ്ട്രീയമായ വോട്ടാണ് നിലയുറപ്പിക്കുന്നത്. അഴിമതി രഹിത വികസിത കേരളം എന്ന് പറയുന്ന ഏറ്റവും ഫലപ്രദമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഒരു കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നൽകിയ ഒരു കാലഘട്ടം ഉണ്ടാകില്ല, അത് നേരിട്ട് അനുഭവപ്പെടുകയാണ്. എല്ലാ നിലയിലും വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പെൻഷൻ 1000 ആക്കി, ഇപ്പോൾ 1600 ആയി. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആശ്വാസകരമാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഏറ്റവും ശക്തവും വിപുലവുമായിട്ടുണ്ട്. UDF രാഷ്ട്രീയമായിട്ടുള്ള മുന്നണി സംവിധാനങ്ങൾ കെട്ടിളഞ്ഞിട്ടുണ്ട്. ലീഗും കോൺഗ്രസും ഒഴിച്ചാൽ പിന്നെ ആ മുന്നണിക്ക് അകത്ത് ആളെക്കൂട്ടാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ വിപുലവും ശക്തവുമായിട്ടുണ്ട്.
ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിന് ഏതൊരു ആശങ്കയും ഇല്ലാതെ നേരിടാൻ വേണ്ടി കഴിയും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഞാൻ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഏറ്റവും സൗജന്യമായ അവസ്ഥയായിരുന്നു ആറ്റിങ്ങര ജനറൽ ഹോസ്പിറ്റൽ. ഡോക്ടർമാരുടെ അപര്യാപ്തത, ഗൈനക്കോളജിൻ്റെ പ്രവർത്തനം ഇല്ലായ്മ, ചിൽഡ്രൻസ് വാർഡിൻ്റെ പ്രവർത്തന രഹിതമായ, രോഗികളെ പരിശോധിക്കുവാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്തത്, ഏറെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു ആളുകളുടെ തന്നെ. അതിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ ആർദ്രം പദ്ധതിയും അതുമായി ബന്ധപ്പെട്ടുള്ള നയപരിപാടികളും ഒക്കെ വന്നതിൻ്റെ ഭാഗമായി വലിയതുള്ള മാറ്റം നെയ്യാറ്റിൻകരയിലെ ആരോഗ്യ മേഖല ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കപ്പെട്ട ആശുപത്രി നെയ്യാറ്റിൻകര ആശുപത്രിയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഏകദേശം 26 മെഷീനുകളുണ്ട്. അപ്പോൾ ഏകദേശം 50 ആളുകൾക്ക് ഒരു ദിവസം ഡയാലിസിന് വിധേയമാക്കാൻ വേണ്ടി കഴിയുന്നു ചെറിയ നിരക്കിൽ. അത് സാധാരണക്കാരെ രോഗികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഡയാലിസിസ് പേഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായി മാറിയിട്ടുണ്ട്. അത് വ്യക്തിപരമായി മനസ്സിനേറെ സന്തോഷം നൽകുന്നൊരു പദ്ധതിയാണ്. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ലാബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആക്യുറേറ്റായിട്ട് റിസൾട്ടുകൾ ലഭിക്കുന്നതിന്, കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് അത് കഴിയുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ വാർഡുകളുടെ നവീകരണം മെച്ചപ്പെട്ട രൂപത്തിലായിട്ടുണ്ട്. ജെറിയാട്രിക് വാർഡ്, ഇപ്പോൾ പ്രസവ വാർഡ്, ഒരു സൂപ്പർ സ്പെഷ്യാലിസ്റ്റി സ്വകാര്യ ആശുപത്രി വെല്ലുന്ന രൂപത്തിലേക്ക് ഉള്ള് AC ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രസവ വാർഡ് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചിൽഡ്രൻസ് വാർഡിലെ മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയിലെ പൊതുവായിട്ടുള്ള അന്തരീക്ഷത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയ പേവാർഡ് മന്ദിരം 9 റൂമുകളുടെ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. KHRDPCയുടെ പുതിയ പേവാർഡിന് മുകൾ ഭാഗത്ത് അവരും 8 പുതിയ റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പേവാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറുന്ന ഘട്ടത്തിൽ അത് രോഗികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിരിക്കും. മുമ്പ് 1000-1300 OPയിൽ പേഷ്യൻ്റ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ഏകദേശം 2000-3000 വരുന്ന രോഗികൾ OPയിലേക്ക് വരുന്ന രൂപത്തിലേക്ക് സാധാരണക്കാർക്ക് രോഗി സൗഹൃദ ആശുപത്രിയായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മാറിയിട്ടുണ്ട്. മണ്ഡലത്തിൽ 6 PHSCകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ 5 PHSCകളും കുടുംബാരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്തു. അത് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേക നേട്ടമാണ്. ഇനി 1 PHSC മാത്രമേ, അത് അധികം താമസിച്ച് തന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് നിലപാട് സ്വീകരിക്കും. 4 സെൻറ് വസ്തുവിലാണ് ഇവർ ഈ രാജൻ ടെമ്പററി ആയിട്ടുള്ള കെട്ടിടം നിർമ്മിച്ച് പ്രവേശിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിലേക്കാണ്, ഒഴിപ്പിക്കലിലേക്ക് കോടതി എത്തിയത്. ആ ഒഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. എന്നാൽ അതിൻ്റെ ആ ആക്ഷേപത്തെ ഗവൺമെൻറ് ഗൗരവത്തിലെടുക്കുകയും റവന്യൂ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കളക്ടർ മേൽനോട്ടത്തിൽ ആ വസ്തുവിൻ്റെ യഥാർത്ഥ അവകാശിയെ സംബന്ധിച്ചും ആ വസ്തു വിവിധ ഘട്ടങ്ങളിൽ രജിസ്റ്റർ ചെയ്തതിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്നതിനും ആ ഭൂമിയുടെ പട്ടയത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തഹസിൽദാർ ഭാഗത്തു നിന്ന് ആദ്യം കൊടുത്ത റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വസന്തയാണ് അവകാശം എന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതും എല്ലാം പരിശോധിക്കുമ്പോൾ വസന്തയ്ക്ക് ഈ ഭൂമി കൈകിട്ടിയതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം വീണ്ടും ഉയർന്നു വരികയും കളക്ടർ സ്ഥാനത്തിൽ റിപ്പോർട്ടിനകത്ത് യഥാർത്ഥ നിലപാടുകൾക്കനുസരിച്ചല്ല ഭൂമി കൈമാറ്റം ചെയ്ത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഘട്ടം അന്വേഷണം കളക്ടർ റിപ്പോർട്ട് റവന്യൂ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമി വസന്തയ്ക്ക് അവകാശപ്പെട്ടതല്ല എങ്കിൽ അത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ട് സ്വാഭാവികമായും ഈ കുട്ടികൾക്ക് അവകാശപ്പെടുന്ന രൂപത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ലൈഫ് വാർപ്പട പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ കുട്ടികളുടെ യോഗം ചേർന്നുകൊണ്ട് അവർക്ക് വീട് വയ്ക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഭൂമിയെ സംബന്ധിച്ചുള്ള ഈ തർക്കം തീർന്നാൽ അവിടെ മനോഹരമായ വീട് ആ കുട്ടികൾക്ക് നിർമ്മിച്ചു കൊടുക്കും. അല്ലാതെ തന്നെ 10 ലക്ഷം രൂപ കുട്ടികളുടെ 2 പേരുടെ പേരിലും ഗവൺമെൻറ് ധനസഹായം കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ മൂത്ത കുട്ടി കേസ് സംബന്ധിച്ച് ഇളയ കുട്ടിയെ സാമൂഹ്യ സുരക്ഷാ മിഷൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവൻ ഏതുവരെ പഠിക്കാൻ താല്പര്യമുണ്ടോ അതുവരെയുള്ള പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സഹായം സുരക്ഷാ മിഷൻ്റെ കീഴിൽ നടക്കും. മൂത്ത കുട്ടിയെ സംബന്ധിച്ച് അയാൾ +2 ഫെയിലായതാണ്. അപ്പോൾ അയാൾക്ക് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള നെല്ലമ്പൂട് സർവീസ് സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നതുകൊണ്ട് ഈ കുട്ടിയെ അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബന്ധപ്പെട്ട നടപടികൾ ഹയർ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ആദ്യം അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സഹകരണ ബാങ്കിൻ്റെ നിയമാനുസരിച്ചിട്ട് ആ നിയമനം നടത്താൻ വേണ്ടി കഴിയും.